എല്ലാവർക്കും നമസ്കാരം. അക്യുവൻ ക്യാപിറ്റൽ മാർക്കറ്റ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ ഓഡിൻ ഡീലർ ടെർമിനൽ ട്രേഡിംഗ് ആണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. ആദ്യമേ തന്നെ നമുക്ക് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യുന്നതിനായി ലെഫ്റ്റ് ടോപ്പ് ഒരു ഗ്രീൻ കളർ ഇൻസൈഡ് ആരോ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ യൂസർ ഐ ഡി പാസ്വേഡ് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അതിനകത്ത് യൂസർ ഐ ഡി പാസ്വേഡ് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. എൻ്റർ അടിക്കുമ്പോൾ നമുക്ക് ഫയൽസ് ഡൗൺലോഡ് ആവുന്നതാണ്, സ്ക്രിപ്റ്റ്സ് എല്ലാം ഡൗൺലോഡ് ആവുന്നതാണ് ഓട്ടോമാറ്റിക്കലി. അതിന് കുറച്ച് സമയം എടുക്കും, അതിനകത്ത് ഒന്ന് വെയിറ്റ് ചെയ്യുക. നമുക്കിപ്പോൾ ഓഡിൻ്റെ ഹോം പേജ് കണ്ടിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്യുക. മുകളിൽ ഇൻഡെക്സ് ബാർ വന്നിട്ടുണ്ട്. ശേഷം മാർക്കറ്റ് വാച്ച് ആഡ് ചെയ്യുന്നതിനായി മുകളിൽ നിന്ന് മൂന്നാമത്തെ ഓപ്ഷനായ മാർക്കറ്റ് സെലക്ട് ചെയ്യുക. അതിനകത്ത് മാർക്കറ്റ് വാച്ച് ഉണ്ട്, ഷോർട്ട് കീ ആണ് F4. സെലക്ട് ചെയ്യുമ്പോൾ ഒരു ബ്ലാങ്ക് വിൻഡോ നമുക്ക് ഓപ്പൺ ആവും. അതിൽ നിന്ന് റൈറ്റ് ക്ലിക്ക് പോർട്ട്ഫോളിയോ സെലക്ട് ചെയ്യുമ്പോൾ ഒരുപാട് സെക്ടർ വൈസ് ഒരുപാട് ഗ്രൂപ്പ് നമുക്ക് ഓൾറെഡി അതിൽ സെറ്റാണ്. അതിനകത്ത് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് മാർക്കറ്റ് വാച്ചിൽ ഓൾറെഡി സെറ്റായിട്ടുള്ള സ്ക്രിപ്റ്റ്സ് വന്നിട്ടുണ്ട്. ഞാനിത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചതാണ്. നമുക്കിനി ഒരു പുതിയ മാർക്കറ്റ് വാച്ചാണ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം വന്ന ബ്ലാങ്ക് പേജിനകത്ത് സ്ക്രിപ്റ്റ് ആഡ് ചെയ്യുക. സ്ക്രിപ്റ്റ് ആഡ് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് സേവ് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സ്ക്രിപ്റ്റ് പോർട്ട്ഫോളിയോയുടെ താഴെ തന്നെ സേവ് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഗ്രൂപ്പ് നെയിം അടിച്ച് സേവ് ചെയ്യാവുന്നതാണ്. ഏറ്റവും കൂടുതൽ ഡൗട്ട് വരുന്നത് സ്ക്രിപ്റ്റ്സ് അറേഞ്ച് ചെയ്യണം എങ്ങനെയാണെന്നുള്ളതാണ് ഒരുപാട് പേർക്ക് ഡൗട്ട് വരുന്നത്. അപ്പോൾ ഷിഫ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻ ബിറ്റ്വീൻ ഗ്യാപ്പ് ഇടാം. പിന്നെ നമുക്ക് കൺട്രോൾ എക്സ് കൺട്രോൾ വി കോപ്പി പേസ്റ്റ് ചെയ്യാവുന്നതാണ്. സ്ക്രിപ്റ്റ്സിൽ സെലക്ട് ചെയ്തിട്ട് എവിടെയാണോ വേണ്ടത് അവിടെ കൊണ്ടുപോയിട്ട് കൺട്രോൾ വി ഷിഫ്റ്റ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേസ്റ്റ് ആവുന്നതാണ്. അടുത്ത ഇതിന് സ്ക്രിപ്റ്റ്സ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നുള്ളതാണ് കാണിക്കുന്നത്. മുകളിൽ സ്ക്രിപ്റ്റ് ബാർ ഉണ്ട്, അതിനകത്ത് MCX എന്നുള്ള ഇതാണ് ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്തത്. MCX എക്സ്ചേഞ്ചാണ് സെലക്ട് ചെയ്തേക്കുന്നത്. കാറ്റഗറി ഫ്യൂഡ്കോം ആണ്, ഫ്യൂച്ചർ കമോട്ടി. സിൽവർ മൈക്രോൺ ആഡ് ചെയ്തത്, അതിൻ്റെ സ്പെസിഫൈഡ് കോൺട്രാക്റ്റും ചെയ്തിട്ടുണ്ട്. പലരും ഒരു സ്ക്രിപ്റ്റ് ആഡ് ചെയ്ത് വെച്ചിട്ട് സ്നാപ്പ് കോട്ട് വഴി രണ്ടാമത്തെ കോൺട്രാക്റ്റ് മൂന്നാമത്തെ കോൺട്രാക്റ്റ് ഒക്കെ ഫാർ മന്ത് കോൺട്രാക്റ്റ് എടുക്കാറുണ്ട്. നമുക്കിതിനകത്ത് അങ്ങനത്തെ ഒരു ആവശ്യമില്ല. ഒരു സ്ക്രിപ്റ്റ് ആഡ് ചെയ്ത് വെച്ചിട്ട് അതിനകത്ത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ കോൺട്രാക്റ്റ് അടുത്ത വിൻഡോയിൽ ഓപ്പൺ ആവുന്നതാണ്. ഞാനിപ്പോൾ ആ സ്ക്രിപ്റ്റ് എടുത്തിട്ട് മുകളിൽ ഇട്ടിട്ടുണ്ട്. അതായത് കട്ട് ആൻഡ് പേസ്റ്റ് ആണ് അതിൻ്റെ ഓപ്ഷൻ. കൺട്രോൾ എക്സ് കൺട്രോൾ വി. നമുക്ക് സ്ക്രിപ്റ്റ് എവിടെയാണോ വേണ്ടത് അവിടെ കൊണ്ടേ പേസ്റ്റ് ചെയ്യാവുന്നതാണ്. കൺട്രോൾ വി ആണ് പേസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, കൺട്രോൾ എക്സ് ആണ് കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ. കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇക്വിറ്റി സെഗ്മെൻറ്റിലെ ഇക്വിറ്റി ക്യാഷ് സെഗ്മെൻറ്റിൽ ആഡ് ചെയ്യുന്നുണ്ട്. NSE ആണ് സെലക്ട് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഈ സ്ക്രീനിൽ ക്യാഷ് സെഗ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ NSE ആണ്. ഇ എന്നുള്ളത് ടൈപ്പ് ചെയ്യുക, ഇക്വിറ്റി സെഗ്മെൻറ്റ്. എഫ് ആൻഡ് ആണെങ്കിൽ താഴെ എഫ് എന്നുള്ളത് ഓപ്ഷൻ കാണാം. ഓപ്ഷൻ ട്രേഡിംഗ് ആണെങ്കിൽ ഒ എന്നുള്ള ഓപ്ഷൻ കാണാം. നമ്മളിപ്പോൾ മാർക്കറ്റ് വാച്ച് ഓൾമോസ്റ്റ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുകളിൽ നമുക്ക് അമോർട്ടി സെഗ്മെൻറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്, താഴെ ഇക്വിറ്റി ക്യാഷ് സെഗ്മെൻറ്റ് ആണ്. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഓർഡർ പഞ്ച് ചെയ്യണമെന്ന് എങ്ങനെയെന്ന് കാണിക്കാം. ബൈ ഓർഡർ എൻട്രി, അതിൻ്റെ ബൈ ഓർഡർ എൻട്രിയുടെ ഷോർട്ട് കീ ആണ് F1. അല്ലാന്നുണ്ടെങ്കിൽ നമ്പേഴ്സിൻ്റെ അവിടെ പ്ലസ് ബട്ടൺ. അപ്പോൾ നമുക്കൊരു ബ്ലൂ കളർ വിൻഡോ ഓപ്പൺ ആയി വരും. അതിനകത്ത് നമുക്ക് ആദ്യം എക്സ്ചേഞ്ച് കാണാം. RL SL എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ ലിമിറ്റ് ഓർഡർ ഇടുന്നതിന് വേണ്ടി RL ക്ലിക്ക് ചെയ്യുക. സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ SL ക്ലിക്ക് ചെയ്യുക. ക്വാണ്ടിറ്റി ഒന്ന് അടിച്ചിട്ടുണ്ട്, ഒരു ക്വാണ്ടിറ്റി അടിച്ചിട്ടുണ്ട്. റേറ്റ് അപ്ഡേറ്റ് ചെയ്യുക. ക്ലയൻറ്റ് കോഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഏതാണ് ക്ലയൻറ്റ് കോഡ്, അവിടെ വന്നിട്ട് ഇപ്പോൾ IT എന്നുള്ളതാണെങ്കിൽ IT ക്ലിക്ക് ചെയ്തിട്ട് ടാബ് അടിച്ച് കഴിഞ്ഞാൽ IT സീരീസിൻ്റെ ഫുൾ ക്ലയൻറ്റ് കോഡ് നമുക്ക് ആ ലിസ്റ്റായിട്ട് കിട്ടുന്നതാണ്. ഇതിലിപ്പോൾ രണ്ട് കോഡേ മാപ്പ് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് ആ രണ്ട് കോഡ് മാത്രം വന്നത്. ഇപ്പോൾ ഏതാണോ സീരീസിൻ്റെ സ്റ്റാർട്ടിംഗ് ലെറ്റർ ആ സീരീസിൻ്റെ നമ്മൾ ഇപ്പോൾ IT എന്നാണെങ്കിൽ IT ക്ലിക്ക് ചെയ്തിട്ട് ടാബ് അടിച്ച് കഴിഞ്ഞാൽ IT സീരീസിൻ്റെ ഫുള്ള് നമുക്ക് കാണിക്കുന്നതാണ്. ശേഷം നമ്മൾ വന്നു താഴെ മാർജിൻ എന്നുള്ള ഓപ്ഷനാണ്, ഇൻട്രാഡേയിൽ സെലക്ട് ചെയ്യുക, പഞ്ച് ചെയ്യുക. നമുക്കപ്പോൾ താഴെ കാണാം, അതിനകത്തൊരു ഓർഡർ കൺഫേംഡ് ആയിട്ടുള്ള ഒരു താഴെ കാണിക്കാം. പെൻഡിങ് ഓർഡറിൽ അത് വന്നിട്ടുണ്ട്. ഓർഡർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആ പെർട്ടിക്കുലർ സ്ക്രിപ്റ്റിൽ സെലക്ട് ചെയ്തതിൽ ആ സ്ക്രിപ്റ്റിൻ്റെ മാത്രമേ പെൻഡിങ് ഓർഡർ ഇട്ടുള്ളൂ. നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം ആ ടെർമിനലിട്ട് എല്ലാ പെൻഡിങ് ഓർഡറും കാണിക്കുന്നതാണ്. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. സെയിം ഇതുപോലെ തന്നെ നമുക്ക് സെൽ ഓർഡറും പഞ്ച് ചെയ്യുന്നതാണ്. സെൽ ഓർഡർ പഞ്ച് ചെയ്യുന്നതിനുള്ള ഷോർട്ട് കീ ആണ് F2 അഥവാ മൈനസ് ബട്ടൺ, നമ്പേഴ്സിൻ്റെ അവിടെ മൈനസ് ബട്ടൺ. നമുക്ക് സെയിം അതുപോലെ തന്നെ എല്ലാം ഓട്ടോമാറ്റിക്കലി വരും. സ്ക്രിപ്റ്റ് ആ സെലക്ടഡ് സ്ക്രിപ്റ്റിൻ്റെ സെൽ ഓർഡറിൻ്റെ വരും. ക്വാണ്ടിറ്റി ടൈപ്പ് ചെയ്യുക, എമൗണ്ട് ടൈപ്പ് ചെയ്യുക. ക്ലയൻറ്റ് കോഡിൻ്റെ അവിടെ IT എന്നുള്ള സീരീസ് ക്ലിക്ക് ടൈപ്പ് ചെയ്ത് എൻട്രി അടിച്ച് കഴിഞ്ഞാൽ ആ സീരീസിൻ്റെ ഫുള്ളായിട്ടുള്ള വരും. മാർജിൻ, മാർജിൻ മീൻസ് ഇൻട്രാഡേ ആണ്. നമുക്ക് ഡെലിവറി എന്നുള്ളതാണ് ക്യാരി ഫോർവേഡ് ചെയ്യാനുള്ളത്. പിന്നെ MTF ഉണ്ട്, മാർജിൻ ട്രേഡഡ് ഫണ്ടിൻ്റെ MTF. സബ്മിറ്റ് അടിക്കുക. ഓർഡർ കൺഫേംഡായി താഴെ.
നമുക്ക് താഴെ മെസ്സേജ് ബാറിൽ ഓർഡർ കൺഫേംഡ് ആയെന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഓർഡർ സബ്മിറ്റഡ്, പെൻഡിങ് ഓർഡറിൽ വന്നിട്ടുണ്ട്. പെൻഡിങ് ഓർഡർ സിംഗിൾ ക്ലിക്ക് ആ പർട്ടിക്കുലർ സ്ക്രിപ്റ്റിൻ്റെയും ഡബിൾ ക്ലിക്ക് നമ്മൾ ഇട്ട എല്ലാ ഓർഡേഴ്സും കാണിക്കുന്നതാണ്. ഒന്നുകൂടെ പറയാം, ബൈ ആൻഡ് സെൽ ഓർഡറിന് വേണ്ടിയിട്ട് F1 F2 ക്ലിക്ക് ചെയ്യുക. നമുക്ക് അതിനകത്ത് SL എന്നുള്ളത് സ്റ്റോപ്പ് ലോസും RL എന്നുള്ളത് ലിമിറ്റ് ഓർഡറുമാണ്. പിന്നെ നമുക്ക് പ്രൊഡക്റ്റ് ടൈപ്പിൽ മാർജിൻ എന്ന് പറഞ്ഞാൽ ഇൻട്രാഡേ, പിന്നെ NRML എന്ന് പറയുന്നത് ഇതിനകത്ത് ഡെലിവറി ആയിട്ടാണ് മെൻഷൻ ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് MTF ഉണ്ട്. ഇനിയിപ്പോൾ അടുത്തത് ട്രേഡ്സ് ആണ്. ട്രേഡ്സിൽ സിംഗിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ സ്ക്രിപ്റ്റിൻ്റെ മാത്രം വന്നത്. ഇപ്പോൾ നമുക്കിപ്പോൾ അതിനകത്ത് ട്രേഡൊന്നും നടക്കാത്തതുകൊണ്ട് സിംഗിൾ ക്ലിക്കിൽ വന്നില്ല. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ടെർമിനലിലിട്ട എല്ലാ ഓർഡേഴ്സും ഇതിനകത്ത് കാണിക്കുന്നതാണ്. സിംഗിൾ ക്ലിക്കിൽ ഒന്നും വരില്ല, ആ പെർട്ടിക്കുലർ സ്ക്രിപ്റ്റിൻ്റെ മാത്രം ട്രേഡ് നടന്നെങ്കിൽ മാത്രമേ കാണിക്കുകയുള്ളൂ. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ നമുക്ക് അതിനകത്തുള്ള ട്രേഡ് നടന്നേക്കുന്ന ട്രേഡിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാണിക്കുന്നതാണ് ട്രേഡ്സിൽ. നെക്സ്റ്റ് നമ്മൾ RMS വൈസ് നെറ്റ് ഇൻ്റഗ്രേറ്റ് പൊസിഷനാണ് എടുക്കുന്നത്. അതിന് ഷോർട്ട് കീ വരുന്നത് ഓൾട്ട് ഷിഫ്റ്റ് F6 ആണ്. നമുക്ക് പാത്ത് വഴി എടുക്കുന്നുണ്ടെങ്കിൽ മുകളിൽ RMS എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. RMS എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നെറ്റ് പൊസിഷൻ എടുക്കുക. ക്ലയൻറ്റ് കോഡ് അടിക്കുക. ഡെയിലി എക്സ്പയറി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ എക്സ്പയറി സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ ആ പെർട്ടിക്കുലർ ക്ലയൻറ്റിൻ്റെ നെറ്റ് പൊസിഷൻ ഓപ്പൺ ആവുന്നതാണ്. നമുക്കതിനകത്ത് പ്രോഫിറ്റ്, MTM, ഗെയിൻ, ലോസ് എല്ലാം കാണിക്കുന്നുണ്ട്. ക്ലയൻറ്റ് കോഡ്, ഏതാണ് എക്സ്ചേഞ്ച്, ഏതാണ് സിമ്പിൾ എക്സ്ചേഞ്ച് എല്ലാം കാണിക്കുന്നുണ്ട്. പോരാത്ത തന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ബൈ ആവറേജ്, സെൽ ആവറേജ്, ബൈ ട്രേഡ് ക്വാണ്ടിറ്റി, സെൽ ട്രേഡ് ക്വാണ്ടിറ്റി എല്ലാം കാണിക്കുന്നതാണ്. അതിനകത്ത് നമ്മുടെ നെസ്റ്റിലുള്ള പോലെ തന്നെ കാണിക്കുന്നതാണ് എല്ലാം. നമുക്കതിനകത്ത് കോളം പ്രൊഫൈൽ ആഡ് ചെയ്യാവുന്നതാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോളം പ്രൊഫൈൽ ഉണ്ട്. നമുക്ക് ഗ്രൂപ്പ് സെറ്റ് ചെയ്യുക, ഏതെങ്കിലും ഒരു പേരിട്ടിട്ട് ഗ്രൂപ്പ് സെറ്റ് ചെയ്യുക. ഗ്രൂപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന എൻ്റെ പേരടിച്ചിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഏതൊക്കെ ഓപ്ഷൻസാണ് വേണ്ടതെന്നുള്ള വെച്ച് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്യുക, ആഡ് കൊടുക്കുക. ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്, ക്ലിക്ക് ചെയ്യുക, ആഡ് ചെയ്യുക. അതുപോലെ തന്നെ ഏതാണ് വേണ്ടതെന്നുള്ളത്, വേണ്ടാന്ന് തോന്നുന്നത് അത് നമുക്ക് റൈറ്റ് സൈഡിൽ നിന്നുള്ളത് ലെഫ്റ്റ് സൈഡിലോട്ട് എടുത്ത് റിമൂവ് ചെയ്ത് കളഞ്ഞാൽ മതി. ഗ്രൂപ്പ് സേവ് ചെയ്തിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ നെറ്റ് ഇൻ്റഗ്രേറ്റഡ് നെറ്റ് പൊസിഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മൾ എങ്ങനെയാണോ സേവ് ചെയ്തത് അത് വെച്ചിട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഇനി കാണിക്കുന്നത് സ്നാപ്പ് കോട്ട് ആണ്. നമുക്കറിയാം ബെസ്റ്റ് ബയേഴ്സും ബെസ്റ്റ് ഫൈവ് സെല്ലേഴ്സും കാണിക്കുന്ന ഒരു വിൻഡോ ആണ് സ്നാപ്പ് കോട്ട് എന്നുള്ളത്. അതിനകത്ത് നമ്മൾ ഫുള്ള് ഡെയിലി പ്രൈസ് റേഞ്ച്, ഹൈ, ലോ, ഓപ്പൺ എല്ലാം നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് കീ നമ്മൾ നെസ്റ്റിലുള്ള പോലെ തന്നെ F6 ആണ് ഷോർട്ട് കീ. പിന്നെ ഇതിനകത്ത് 52 week ഹൈ, ലോ എല്ലാം ഉണ്ട്. പിന്നെ അപ്പർ സർക്യൂട്ട്, ലോവർ സർക്യൂട്ട് എന്ന് ഉള്ളതിന് പകരം DPR റേഞ്ച്, അതായത് ഡെയിലി പ്രൈസ് റേഞ്ച് എന്നായിരിക്കും ഇതിൽ മെൻഷൻ ചെയ്തേക്കുക. അപ്പോൾ റൈറ്റ് സൈഡിലെ ഏറ്റവും ബോട്ടത്തിലുണ്ട്, റൈറ്റ് സൈഡിലെ ഏറ്റവും മേളിൽ DPR റേഞ്ച് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായിരിക്കും ഇതിൻ്റെ അപ്പർ സർക്യൂട്ട്, ലോവർ സർക്യൂട്ട് എന്നുള്ള. നമുക്കത് നെസ്റ്റിനകത്ത് വരുന്നത് അപ്പർ സർക്യൂട്ട്, ലോവർ സർക്യൂട്ട് എന്നാണ്. ഇതിനകത്ത് അത് DPR റേഞ്ച് എന്നുള്ള ഇതിലുള്ളത്. അടുത്തായിട്ട് ഇനി കാണിക്കുന്നത് സ്റ്റോക്ക് ഹോൾഡിംഗ് ആണ്. അത് സ്റ്റോക്ക്, അതായത് ഡിമാറ്റിൽ എന്തൊക്കെ ഷെയറാണ് ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്നത് അത് ടെർമിനലിൽ എങ്ങനെ കാണിക്കുക എന്നുള്ളതാണ് അടുത്തായിട്ട് കാണിക്കുന്നത്. അതിനകത്ത് ആദ്യം സ്റ്റോക്സിൽ പോവുക. മുകളിലെ ഓപ്ഷൻ സ്റ്റോക്സിൽ പോയിട്ട് സ്റ്റോക്ക് വാച്ച് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റോക്ക് വാച്ച് ഫിൽട്ടർ എന്ന ഓപ്ഷൻ വരും. അതിനകത്ത് നമ്മുടെ പെർട്ടിക്കുലർ ക്ലയൻറ്റ് കോഡ് അടിക്കുക. ക്ലയൻറ്റ് കോഡ് അടിച്ചതിന് ശേഷം ആ ക്ലയൻറ്റിൻ്റെ ഫുൾ ഹോൾഡിങ്സ് നമുക്ക് ഒറ്റ വിൻഡോയിൽ കാണാവുന്നതാണ്. ഏതൊക്കെയാണ് ഹോൾഡിങ്സ് ഉള്ളത് അത് സ്ക്രിപ്റ്റ് വൈസ് നമുക്ക് കാണിക്കും. ക്വാണ്ടിറ്റി കാണിക്കുന്നുണ്ട് റൈറ്റ് ഹാൻഡിൽ, അതിൻ്റെ കറൻറ്റ് വാല്യൂ വെച്ചിട്ടുള്ള അതിൻ്റെ വാല്യുവേഷനും കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കത് MTM വെച്ചിട്ടുള്ളത്, അതായത് എത്ര രൂപയ്ക്കാണോ മേടിച്ചത് ആ രൂപയുടെ MTM വെച്ചിട്ടുള്ള പ്രോഫിറ്റ്, ലോസ്, ഗെയിൻ കാണിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കോളം പ്രൊഫൈലിനകത്ത് ഏതൊക്കെ ഓപ്ഷനാണോ വേണ്ടത് അതെല്ലാം നമുക്ക് ബാക്കിയുള്ളതിൽ ചെയ്തതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമുക്ക് ആഡ് ചെയ്ത് റൈറ്റ് സൈഡിൽ ഇട്ടിട്ട് സേവ് ചെയ്യാവുന്നതാണ്. കോളം പ്രൊഫൈൽ നമുക്കത് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ്. എന്നിട്ട് സേവ് ചെയ്യുക, ഓക്കെ കൊടുക്കുക. നമ്മുടെ ഇഷ്ടത്തിനുള്ള ആ ഒരു കോളം പ്രൊഫൈൽ അവിടെ ആഡ് ആയിട്ടുണ്ട്. അടുത്ത മെയിൻ ഒരു ഓപ്ഷനാണ് മെസ്സേജ് വിൻഡോ, മെസ്സേജ് ലോഗ്. കാരണം നമ്മളെപ്പോഴും നമ്മൾ ചെയ്ത ട്രേഡിൻ്റെ ഒരു ബാക്കപ്പ് നമ്മൾ സൂക്ഷിച്ച് വെക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു വിൻഡോ നമ്മളെപ്പോഴും എക്സലിൽ നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി റിപ്പോർട്ട്, ഇപ്പോൾ പാസ്റ്റ് റിപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നിന്ന് ഫിൽട്ടർ ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഫുൾ ട്രേഡ് റിജക്ഷൻ എല്ലാം കിട്ടുന്നതാണ്. ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് നമ്മൾ ബൈ മിസ്റ്റേക്ക് നമ്മൾ റേറ്റ് മാറിയിട്ട് എക്സിക്യൂട്ട് ആയി കഴിഞ്ഞാൽ
നമ്മൾ നെസ്റ്റിലാണെങ്കിൽ കുറച്ച് ഡിഫിക്കൾട്ടാണ് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിനകത്ത് നമുക്കതൊരു ഒറ്റ ഒരു മെസ്സേജായിട്ട് നമുക്കത് കാണും ഏത് റേറ്റിലായിട്ടത്, എത്രയാണോ ക്ലയൻ്റ് അക്കൗണ്ട് മാർജിൻ ഉള്ളത്, എത്രയാണോ ക്യാഷ് റിജക്ഷൻ വന്നത്, അതെല്ലാം നമുക്ക് ഈ ഒറ്റ വിൻഡോയിൽ കാണുന്നതാണ്. ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ക്ലയൻറ്റ് കോഡ് വെച്ച് ഫിൽട്ടർ ചെയ്യാവുന്നതാണ്, റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ക്ലയൻറ്റ് കോഡ് വെച്ച് ഫിൽട്ടർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഓഡിൻ്റെ ഡീലർ ടെർമിനകത്ത് വരുന്ന മെയിൻ ഫീച്ചേഴ്സുകൾ. വരുന്ന മോക്ക് ട്രേഡിംഗ് സെഷനിൽ ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്യുക.